സൂപ്പർ ക്ലീൻ ടിപ്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ക്ലോറിൻ അഥവാ ലിക്വിഡ് ബ്ലീച്ചിനെ കുറിച്ചുള്ള ഗുണങ്ങളെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. മഴക്കാലമാകുമ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പായൽ എങ്ങനെ വളരെ ഈസി ആയിട്ട് കളയാമെന്നതിനെക്കുറിച്ചും, നമ്മുടെ വീട്ടിലെ ഈ പഴയ തോർത്ത്, വൈറ്റ് കളറുള്ള തോർത്ത് എങ്ങനെ നല്ല രീതിയിൽ ഈ ലിക്വിഡ് ബ്ലീച്ച് ഉപയോഗിച്ച് വെളുപ്പിക്കാമെന്നതിനെക്കുറിച്ചുമുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. പായൽ കളയാൻ വേണ്ടിയിട്ട് കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് ബ്ലീച്ചിങ് പൗഡറാണ്. പക്ഷേ എനിക്ക് കുറച്ച് എളുപ്പമായിട്ട് തോന്നിയത് ലിക്വിഡ് ബ്ലീച്ച് തന്നെ ഉപയോഗിക്കുമ്പോഴാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബ്ലീച്ചിങ് പൗഡറിനേക്കാളും വിലയും കുറവാണ്, 1 ലിറ്ററിന് 30 രൂപ വിലയേ ഉള്ളൂ. പിന്നെ ഇതുകൊണ്ട് വെള്ളം ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ വീഡിയോ കാണാം. അപ്പോൾ വീടിൻ്റെ സ്റ്റെയറിൽ നിറച്ച് പായലുണ്ട്, നല്ല വഴുക്കലും ഉണ്ട്. ഇത് ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്തില്ലെങ്കിൽ പിള്ളേർ ഇടയ്ക്കിടയ്ക്ക് കയറുന്ന, അല്ലെങ്കിൽ അത് തന്നെ അപകടം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനൊരു കുപ്പിയിൽ ലിക്വിഡ് ബ്ലീച്ച് എടുത്തിട്ടുണ്ട്. അതിലൊരു സ്പ്രേയർ, ആ കുപ്പിയിൽ കടിപ്പിക്കാവുന്നൊരു സ്പ്രേ ഉണ്ട്. പായലുള്ള ഭാഗത്ത് ഇതേപോലെ സ്പ്രേ ചെയ്തങ്ങ് കൊടുത്താൽ മതി. നല്ല ബ്ലീച്ചാണെങ്കിൽ, നല്ല പവർഫുൾ ബ്ലീച്ചാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പകുതി വെള്ളവും ചേർക്കാം. നന്നായിട്ട് അങ്ങ് സ്പ്രേ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മാസ്കും ഗ്ലൗസും ഉപയോഗിക്കാൻ മറക്കരുത്. സ്കിന്നിലൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ചെറിയ ചൊറിച്ചിലുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ സ്പ്രേ ചെയ്യുമ്പോൾ തന്നെ ഉണ്ടോ വെളുത്ത് വരുന്നതുണ്ടോ, അപ്പോൾ പായൽ പോകുന്ന ഭാഗത്ത് നന്നായിട്ട് വെളുത്ത് വെളുത്ത് വരുന്നതുണ്ടോ, പായലിളകി പോകുന്നതാണത്. ബ്ലീച്ച് ഇങ്ങനെ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വേണം അത് ഇങ്ങനെ അടിച്ച് കഴുകി കളയാൻ വേണ്ടിയിട്ട്. ഇനി കഴുകി കളയുന്നിടത്ത് ഒരു കപ്പിൽ കുറച്ച് വെള്ളം എടുക്കുക, ഒരു ചൂലും എടുക്കുക, എന്നിട്ട് ഇങ്ങനെ ഇതേപോലെ നന്നായിട്ട് ഉരച്ച് അടിച്ചങ്ങ് കളഞ്ഞാൽ മതി. അപ്പോൾ പായലൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പണി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഒരിടത്ത് ഇങ്ങനെ കൂടുതൽ പായലുള്ള ഒരു സ്ഥലത്ത് ഞാനൊന്ന് ഒഴിച്ച് കാണിച്ചു തരാം. ലിക്വിഡ് ഒന്ന് ഒഴിച്ച് കാണിച്ചു തരാം, അത് ഇളകി പോകുന്നത് കാണിച്ചു തരാമേ. ഒഴിച്ചപ്പോൾ തന്നെ പായൽ ഇളകി പോയിക്കൊണ്ടിരിക്കുന്നതാണ്ടാ. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് തുണി എങ്ങനെ വെളുപ്പിക്കാമെന്ന് നോക്കാം. ഞാൻ 2 തോർത്തെടുത്തിട്ടുണ്ട്, അത് അത്യാവശ്യം നല്ല കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇതൊന്ന് വെളുപ്പിച്ച് നോക്കാം. ഇതിനായിട്ട് തോർത്ത് മുങ്ങിക്കിടക്കാനുള്ള വെള്ളം, ഒരു 3 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ലിറ്റർ ലിക്വിഡ് ബ്ലീച്ച് ഒഴിക്കുന്നുണ്ട്. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് ക്ലോത്ത് ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കുക. എന്നിട്ടൊരു 2 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. 2 മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം അത് ശരിക്കും വെള്ളം ഒഴിച്ച് കഴുകി അങ്ങോട്ട് ഊരിപ്പിഴിഞ്ഞെടുത്താൽ മതി. 2-3 പ്രാവശ്യം വെള്ളം മാറ്റി മാറ്റി ഒഴിച്ച് അങ്ങോട്ട് ഊരിപ്പിഴിഞ്ഞെടുക്കണം. അപ്പം അതിൻ്റെ ബ്ലീച്ചിൻ്റെ സ്മെല്ലൊക്കെ മാറി മാറി ബ്ലീച്ചിൻ്റെ സ്മെല്ല് മാറാനായിട്ട് കുറച്ച് സോപ്പ് പൊടിയും കൂടെ 2 വേണമെങ്കിൽ സോപ്പ് പൊടി ഇട്ട് കഴുകിയെടുക്കാവുന്നതാണ്. ഈ ക്ലോറിൻ ലിക്വിഡ് മാർക്കറ്റിൽ 2 ടൈപ്പിൽ ലഭ്യമാണ്. ഒന്ന് ലൂസായിട്ട് സാധാരണ കുപ്പിയിൽ ആക്കി കിട്ടും, അതാകുമ്പോൾ 1 ലിറ്ററിന് 30 രൂപ ആവുള്ളൂ. പക്ഷേ ഇത് ബ്രാൻഡ് ചെയ്ത് ക്ലോറക്സ് എന്നൊക്കെ പേരിൽ വേറെ ബ്രാൻഡ് വരുന്നുണ്ട്. ക്ലോറക്സിന് ഏകദേശം 1/2 ലിറ്ററിന് തന്നെ 70 രൂപ വരുന്നുണ്ട്. അപ്പോൾ തോർത്ത് നന്നായിട്ട് കളർ വെച്ചിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.